അല്പം രസകരമായൊരു ചരിത്രമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. അതും മനുഷ്യനുണ്ടായ കാലം മുതൽക്കേ ആവശ്യമുണ്ടായിരുന്ന ഒരു വസ്തുവിനെപ്പറ്റി. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ സമയം. യുദ്ധമുഖത്ത് നിന്ന് പരിക്കേറ്റ് ആശുപത്രികളിൽ കിടക്കുന്ന സൈനികരുടെ എണ്ണം ദശലക്ഷം കടന്നു. അവരുടെ മുറിവുകളിൽ വച്ച് കെട്ടാൻ ആശുപത്രികളിലേക്കും യുദ്ധമുഖത്തേക്കുള്ള മെഡിക്കൽ കിറ്റുകളിലേക്കും ധാരാളം പഞ്ഞി ആവശ്യമായിരുന്നു. കോട്ടന് നല്ല ക്ഷാമം നേരിട്ടുകൊണ്ടിരുന്ന സമയമായിരുന്നു അത്. അമേരിക്കയിലെ ഒരു ചെറുകിട പേപ്പർ നിർമ്മാതാക്കളായിരുന്നു കിംബർലി ക്ലാർക്ക് കമ്പനി. രക്തം വലിച്ചെടുക്കാൻ പഞ്ഞിക്ക് ബദലായി പേപ്പറുണ്ടാക്കുന്ന പൾപ്പ് വെച്ചൊരു ബദൽ സംവിധാനം അന്വേഷിച്ച് നടന്ന കമ്പനിയുടെ റിസർച്ച് ടീം ഒരിക്കൽ യൂറോപ്പിലെ ഒരു പേപ്പർ ഫാക്ടറികൾ സന്ദർശിക്കുന്നതിനിടയിലാണ് പഞ്ഞിയേക്കാൾ 5 മടങ്ങ് ശേഷിയുള്ളൊരു വസ്തുവിനെ അവിടെ കണ്ടെത്തുന്നത്. വേഗം തന്നെ അവർ അതിനെ അമേരിക്കയ്ക്ക് കൊണ്ടുവന്ന് പേറ്റൻ്റും എടുത്ത് വലിയ തോതിൽ പ്രൊഡക്ഷൻ തുടങ്ങി. സത്യത്തിൽ ആ കണ്ടുപിടുത്തം പൂർണ്ണമായും അവരുടേതല്ലെങ്കിൽ പോലും അതിൻ്റെ ഉപയോഗം മനസ്സിലാക്കി ആവശ്യ സമയത്ത് വിപണിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞുവെന്നതാണ് കമ്പനിയുടെ മിടുക്ക്. പഞ്ഞിയുമായി വച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉൽപ്പാദന ചിലവ് പകുതി പോലും വരുന്നില്ല. അങ്ങനെ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കി വിതരണം തുടങ്ങി. സെല്ലുകോട്ടൺ എന്ന ആ ഉൽപ്പന്നം ശരിക്കും ഹിറ്റായി. കട്ടിയുള്ള ഷീറ്റ് രൂപത്തിലിറക്കിയ പുതിയ കോട്ടന് തുടക്കം മുതൽക്കേ വമ്പൻ ഓർഡറുകളാണ് ലഭിച്ചിരുന്നത്. ഉൽപ്പാദനം ദിനം പ്രതി വർദ്ധിച്ചു. അങ്ങനെയിരിക്കെ യുദ്ധം കഴിഞ്ഞു. ഇനി സാധനത്തിൻ്റെ ആവശ്യമില്ലല്ലോ. കമ്പനി സ്റ്റോക്കുകൾ തിരിച്ചെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഉൽപ്പന്നത്തിൻ്റെ ഉപയോഗങ്ങളും ഗുണങ്ങളുമൊക്കെ വിലയിരുത്തുന്നതിൻ്റെ ഇടയിലാണ് ആരോ ഒരാൾ ഒരു വിശേഷം കൂടി പറഞ്ഞത്. യുദ്ധമുഖത്തുണ്ടായിരുന്ന റെഡ് ക്രോസ് നഴ്സുമാർ ഇതിൻ്റെ വലിയ ആരാധകരായിരുന്നു അത്രേ. ഇവരുടെ ആർത്തവ സമയത്ത് മറ്റെന്തിനേക്കാൾ കൂടുതൽ ഉപകാരപ്പെട്ടിരുന്ന ഒരു വസ്തുവായിരുന്നു സെല്ലുകോട്ടൺ. വേഗത്തിൽ ഉപയോഗിക്കാം, ഡിസ്പോസിബിൾ ആയതുകൊണ്ട് തുണികൾ പോലെ വൃത്തിയാക്കുവാനുള്ള ബുദ്ധിമുട്ടുമില്ല. സാനിറ്ററി നാപ്കിനുകളുടെയും പാഡുകളുടെയും ചരിത്രം സത്യത്തിൽ അപ്പോഴല്ല തുടങ്ങുന്നത്, അതിലും കുറേ വർഷങ്ങൾക്ക് പിന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. വളരെ കാലത്തോളം സ്ത്രീകൾ പഴയ വസ്ത്രങ്ങളാണ് ആർത്തവ സമയത്ത് ഉപയോഗിച്ചിരുന്നത്. അന്നൊക്കെ വൃത്തിയില്ലാത്ത വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ അണുബാധയുണ്ടാകാനുള്ള സാധ്യതകൾ വളരെയേറെയായിരുന്നു. പണ്ട് കാലത്തൊക്കെ സ്ത്രീകളുടെ ആ സമയം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെ അനുവദിച്ചിരുന്നില്ല. അടിവസ്ത്രം പോലെ തന്നെ ഉപയോഗിക്കാവുന്ന കഴുകാവുന്ന കട്ടിയുള്ള പാടുകൾ പണ്ട് മുതലേ ചില രാജ്യങ്ങളിൽ പ്രചാരത്തിലുണ്ട്. വലിയ കുടുംബത്തിലെ സ്ത്രീകളൊക്കെ ഇതായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അവർക്ക് പോലും ആർത്ത സമയങ്ങളിൽ വീട്ടിലിരിക്കേണ്ട ഗതികേടുണ്ടായിരുന്നു. അടിവസ്ത്രത്തിനുള്ളിൽ പച്ചിലകളോ ഉണങ്ങിയ ഇലകളോ നാരുകളോ തിരുകുന്ന ശീലവും പണ്ടുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് വസ്ത്രങ്ങൾക്ക് ക്ഷാമമുണ്ടാകുന്ന സമയങ്ങളിലൊക്കെ ഇതുമാത്രമായിരുന്നു ആകെയുള്ള വഴി. ചില റെഡ് ഇന്ത്യൻ ഗോത്രങ്ങളിൽ മുറിച്ചെടുത്ത മുടിയോ മൃഗങ്ങളുടെ രോമങ്ങളോ നല്ല കട്ടിയിൽ പിന്നിയെടുത്ത ടോംബോൺസ് ഉണ്ടാക്കുന്ന ശീലമായിരുന്നു പണ്ടു മുതലേ. വസ്ത്രങ്ങളോ വീട്ടിലുണ്ടാക്കുന്ന മറ്റു സൗകര്യങ്ങളോ അല്ലാതെ ആദ്യമായി സ്ത്രീകൾ ഉപയോഗിച്ച നാപ്കിൻ കണ്ടുപിടിച്ചയാളുടെ പേര് കേട്ടാൽ ഞെട്ടും. സാക്ഷാൽ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. പക്ഷേ അതും യുദ്ധമുഖത്തെ സൈനികർക്ക് മുറിവിൽ വെച്ച് കെട്ടാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. സൗത്ത് ആൽബ്രോസ് കമ്പനിയാണ് ആദ്യമായി നാപ്കിനുകൾ വിപണിയിൽ ഇറക്കാൻ തുടങ്ങിയത്. പിന്നീട് ജോൺസൺ ആൻഡ് ജോൺസൺ ആദ്യത്തെ ഡിസ്പോസിബിൾ നാപ്കിനുമായി രംഗത്തെത്തി. ഏകദേശം ആ സമയത്തോ അതിനു മുൻപോ ജർമ്മനിയിലും ഹാർട്ട്മാൻ കമ്പനി ഉണ്ടാക്കിയ പാടുകൾ വിപണിയിലെത്തിയിരുന്നു. പക്ഷേ അവയെല്ലാം തന്നെ ടവൽ അല്ലെങ്കിൽ പഞ്ഞി നിറച്ച പാട് രൂപത്തിലും ഒരു പരിധിക്കപ്പുറം രക്തം വലിച്ചെടുക്കാനാവാത്തവയും ഒക്കെയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് സെല്ലുകോട്ടൺ രംഗത്തെത്തുന്നത്. അതിൻ്റെ പുതിയ ഉപയോഗം മനസ്സിലാക്കിയ കമ്പനി ഉടൻ തന്നെ പുതിയ പരീക്ഷണങ്ങളും ഡിസൈനുകളും തുടങ്ങി. 2 വർഷത്തിനകം നമ്മൾ ഇന്ന് കാണുന്ന പാടുകളുടെ ആദ്യ രൂപവുമായി പുറത്തിറങ്ങി. അതാണ് കോട്ടെക്സ്. കോട്ടെക്സ് പക്ഷേ ഒരു ബ്രാൻഡായി അവതരിപ്പിച്ചപ്പോഴുണ്ടായ സ്വീകരണം വളരെ വളരെ വ്യത്യസ്തമായിരുന്നു. ഗുഡ് ഹൗസ് കീപ്പിംഗ് എന്ന പ്രമുഖ മാഗസിൻ കൊടുത്ത പരസ്യം കണ്ട് പലപ്പോഴും കോട്ടെക്സിനെതിരെ കടുത്ത ഭാഷയിൽ കത്തെഴുതി. നാണക്കേടുണ്ടാക്കുന്ന പരസ്യം എന്ന രീതിയിലാണ് പലപ്പോഴും എഴുതിയിരുന്നത്. അന്നത്തെ കാലത്ത് കടകളിൽ കോട്ടെക്സ് വിറ്റുന്ന രീതിയും രസമാണ്. കോട്ടെക്സ് ആവശ്യമുള്ള സ്ത്രീകൾ കടയിലേക്ക് എത്തിയാൽ കൗണ്ടറിൻ്റെ അടുത്തുള്ള ബോക്സിൽ പോയി ആദ്യം പണമിടും. എന്നിട്ട് നേരെ പോയി മാറ്റിവെച്ചിരിക്കുന്ന സ്റ്റോക്കിൽ നിന്ന് ഇട്ടിരിക്കുന്ന വണത്തിൻ്റെ സാധനം എടുക്കും. ആരും കാണാതെ പൊതിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകും. അതൊഴിച്ച് ബാക്കിയെല്ലാ സാധനങ്ങളും കടയിലെ ആളുകൾ എടുത്തു കൊടുക്കും. ഇതുമാത്രം തൊടില്ല. ഇവിടുത്തെ അവസ്ഥയും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയല്ലേ. ഇവിടെ ഇപ്പോൾ കാശ് കൊടുത്താൽ സാധനം കിട്ടും. പക്ഷേ കടയിൽ പോയി ഉറക്കെ ചോദിച്ച് വാങ്ങാൻ
മറച്ചു വയ്ക്കാതെ കൊണ്ടുവരാനും ജാളിയതില്ലാത്തവർ എത്ര പേർ കാണും. ആ കാലമൊക്കെ മാറി വരുന്നുണ്ട്. കോട്ടക്സിന് ശേഷം പലരും പുതിയ പാടുകളുമായി വന്നു. കോട്ടനിൽ നിന്ന് തന്നെ പല പരീക്ഷണങ്ങളും നടത്തി, മെച്ചപ്പെട്ട പ്രീമിയം ബ്രാൻഡുകളൊക്കെ ഇറക്കി. ഇങ്ങനെ പാടുകൾ വില വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും സ്ത്രീകൾ തുണിയിലേക്ക് തന്നെ മടങ്ങിയെങ്കിലും പിന്നെയും അവരെ തിരിച്ചു കൊണ്ടുവരാൻ കമ്പനികൾ കഴിഞ്ഞു. അത്രമാത്രമുണ്ടല്ലോ ഡിസ്പോസിബിൾ പാടുകൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ. സാനിറ്ററി പാടുകൾ ഭൂരിഭാഗം സ്ത്രീകളുടെയും ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമായി മാറിയെന്ന്, അതിൽ വിപ്ലവം സൃഷ്ടിച്ച നിർമ്മാതാക്കൾക്ക് എന്ത് സംഭവിച്ചു എന്നുകൂടെ അറിയണ്ടേ? അമേരിക്കയിൽ നിന്ന് വളർന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന ബ്രാൻഡിൽ ഒന്നാണ് ഇപ്പോൾ കോട്ടക്സ്. കൂടാതെ അനവധി പ്രോഡക്റ്റുകളുമായി 80+ രാജ്യങ്ങളായി വ്യാപിച്ച് കിടക്കുന്ന വമ്പൻ ബിസിനസ് സംരംഭമായി കിംബർലി ക്ലാർക്ക് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലാം കോട്ടക്സ് എന്ന ഒറ്റ ഉൽപ്പന്നം കൊണ്ടും.